24 എന്നെടുക്ക എന്നാ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ, മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേല നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. എന്തോന്നാടാ ചാമ്പ? ഇട എഴുന്നേക്ക, ആ പെണ്ണ് വരുന്നു. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവള് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ എഴുന്നേക്കാൻ. എന്റെ മുണ്ട് അവിടെ ഉണ്ടല്ലേ. അയ്യേ, ചേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ടോ? എളുപ്പം. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓ, ഐ സീ. നിക്കണ അവിടെ. സോറി, ദാ അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാ, അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. സോറി. ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. ആണുങ്ങൾ താമസിക്കുന്ന മുറിയായത്. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റെയ്തിട്ടാ? രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി. ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ടാ കണ്ടാ, അവള് പറഞ്ഞിട്ട് പോയത് കണ്ടാ. നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്. നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലെന്ന്. അതുകൊണ്ട് അവരാരും കല്യാണം കഴിക്കാത്തെന്ന്. അങ്ങനെ അവളെ പറഞ്ഞു. എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പോത്തെ. അല്ല, അയ്യേ, പോലപ്പ്. അയ്യേ, നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്. സത്യമാണോ? ദേദേ, കളിക്കരുത്. 500-ന്റെ മക്കളോട് കളിക്കരുത്. ഞങ്ങളും മഹാ ചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? മതിടി മതി, എന്താ തിരിച്ചിരിക്കാൻ? നീ എന്താ പറഞ്ഞത്? നിന്നെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. എടി, നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ 500-ന്റെ മോൻ നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കെടുത്തും, പിന്നെന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അത്ര കറപ്പാണ് നിന്നെ, വെറുപ്പാണ്. പുഴുത്ത പട്ടിയെ കാണുന്ന നടക്കാ നിന്നെ കാണുന്നത്. തീർന്നില്ല നിന്നെ ഞാൻ തീർന്നു. ആ എന്താ? എന്നാ, രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നു അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്? പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. പറ്റൂല, ഞാനും നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണേലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഇതെന്തൊരു തോന്നിവാസമാണ്! നിങ്ങളുടെ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക? എടോ, താനിനി 500-ന്റെ അല്ല, ഏത് 1000-ന്റെ മോനാണെങ്കിലും ശരി,
മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട, മനസ്സിലായോ? സർ, ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ല എന്ന്. തെറ്റ് പൂർണ്ണമായിട്ട് എന്റേതാ. മതി, ഒന്നും പറയണ്ട. ഇതോ തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ, ഇത് അവസാനത്തേതാ, അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. പൊയ്ക്കോടോ, പൊയ്ക്കോടാ. എന്തായി എന്തായി, ഒന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ ഇടപെടണ. ഏ,